മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പുതുമുഖമായി വന്ന തമിഴിലെ ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന മൃദുലയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. മൃദുലയെ നമ്മൾക്ക് ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ആദ്യമായി 10:30 ലോക്കൽ കോൾ എന്ന ഫിലിമിൽ അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു ആ സെറ്റിലുള്ള ഒരു എക്സ്പീരിയൻസ്? എല്ലാ സെറ്റിലേയും മാതിരി തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ ക്യാരക്ടർ, പുതിയ ആളുകൾ സെറ്റിൽ. എൻ്റെ ഡയറക്ടർ മനുവേട്ടൻ, മനു സുധാകരൻ. മനുവേട്ടനെ നേരത്തെ അറിയാം. അപ്പോൾ മനുവേട്ടൻ മാത്രമായിരുന്നു ഒരു നോൺ ഫേസ് ഉണ്ടായിരുന്നത്. എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അരുൺ ചേട്ടൻ, ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണ്. നിഷാൻ ആണെങ്കിലും കൈലേഷ് ആണെങ്കിലും ശ്രദ്ധേനെ എനിക്ക് തോന്നുന്നു ശ്രദ്ധ എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോഴായിരുന്നു. ശ്രദ്ധയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. ശ്രദ്ധ എൻ്റെ ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച്, ശ്രദ്ധ എൻ്റെ സീനിയർ ആയിരുന്നു എന്ന് എനിക്കറിയൂ. ഞാൻ ഫസ്റ്റിൽ പഠിക്കുമ്പോൾ ശ്രദ്ധ സെക്കൻഡിലായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പം ആ ഒരു ഇതുള്ളൂ. അത് ബാക്കിയെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരെയും, ലാൽ സാറിനെ ആണെങ്കിലും എല്ലാവരെയും കാണുന്നത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എങ്ങനെ ഒരു നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഡി ഒ പി കൈമൽ സാർ ആണെങ്കിലും എല്ലാവരും, ഓരോ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എ ആർ ബിൻരാജ് ചേട്ടനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. കാരണം ഇപ്പോൾ ആളുകളെ ഒക്കെ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഫുൾ ക്രെഡിറ്റും ARB-ക്കും മനുവേട്ടനും തന്നെയാണ്. മനുവേട്ടനും ARB-യും പറഞ്ഞതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമൻസ്, ഇപ്പോൾ ഫിലിം ചെയ്ത് കഴിഞ്ഞ ഒരു കമൻസ് ഒക്കെ വന്നപ്പോൾ എന്താ ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നത്? സന്തോഷം. ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടുമ്പോൾ സന്തോഷമല്ലേ. അപ്പൊ ഡെഫിനറ്റ്ലി ഹാപ്പിയാണ്. ഇനി കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണണം എന്നുള്ളതാണ്. എങ്ങനെ വീട്ടിൽ, എങ്ങനെ അമ്മാച്ചൻ നല്ല സപ്പോർട്ടീവ് ആണോ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ? ബിക്കോസ് അനിയനും മിഥുൻ ഓൾറെഡി ഫിലിമിൽ വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കണ്ടു പരിചയമായ മുഖമാണ്. ഇപ്പൊ ഇതാ മൃദുല വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ്, ഒരു അച്ഛനമ്മയുടെ സപ്പോർട്ടീവ് തന്നെയാണോ കാരണം ഈ ഒരു ഫിലിം? കാരണം വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഇരിക്കാനും ഒന്നും പറ്റില്ല. ഞാനൊരു സ്റ്റുഡന്റും കൂടിയാണ്. അപ്പൊ എത്രത്തോളം വീട്ടുകാരിൽ നിന്നൊക്കെ സമ്മതിക്കുന്നൊന്നും എനിക്കറിയില്ല. എന്റെ വീട്ടുകാർ സമ്മതിച്ചു. എനിക്കും അനിയനും എന്താണ് ഇഷ്ടം ആ ഫീൽഡ് തിരഞ്ഞെടുത്തോളം ഫുൾ എൻകറേജ്മെൻറ്റും സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതിപ്പോൾ പഠിത്തത്തിലാണെങ്കിലും ശരി, വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ആണ് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തരാം. അതെ അതെ, അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഫുൾ ഓൺ ഡിസിഷൻസ് എല്ലാം ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഭയങ്കര ലക്കിയാണ് മൃദുല. സീരിയസ്ലി. പിന്നെ എന്തൊക്കെയാണ് വീട്ടിലുള്ള ഹോബീസ്? വീട്ടിലിരിക്കുമ്പോൾ എന്താ? വീട്ടിലിരിക്കുമ്പോൾ ഫുൾ ഓൺ ടി വി ആണ്, ഭക്ഷണം കഴിക്കല്ല. അത് പിന്നെന്താ, നെറ്റ് സർഫിങ്, അതൊക്കെ തന്നെ. ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവും. ഫ്രണ്ട്സ് ഒക്കെ എന്തായിരുന്നു ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷം എന്താ ഒരു കമന്റ്സ് കൊടുത്തത്? എന്താണ് സിനിമ, സിനിമയെ കുറിച്ച്? സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ എന്താ പറയുക, ചെയ്തത് ഓൺ സ്ക്രീൻ അവർക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടമില്ലാത്തതൊക്കെ പറഞ്ഞു. അപ്പോ ആ ഒരു തുറന്നിട്ടുള്ള ഒരു കമന്റ്സ് കാരണം ഇംപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും തുറന്നു തന്നെയാണ്. എനിക്ക് പരിചയമുള്ള എന്നെ അറിയാവുന്നവരെല്ലാം, കാരണം ഞാൻ അത്രയ്ക്ക് പേഴ്സണൽ ആയിട്ട് എടുക്കില്ല. അവർ നല്ല കാര്യം പറഞ്ഞാൽ ഐ വിൽ ബി മോർ ഹാപ്പി. ഓക്കെ, അങ്ങനെയാണ്, ശരി, ഇംപ്രൂവ് ചെയ്യാമല്ലോ. അപ്പൊ അവരെല്ലാം, വീട്ടുകാരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അവരുടെ ഫ്രാങ്ക് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫിലിം. സിനിമയും ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തത് സജഷൻസ് ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. നല്ല ഒപ്പീനിയൻ ആണ്. പിന്നെ ഇപ്പൊ ന്യൂ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തമിഴ് സിനിമയാണ്. നാഗരാജ ഷോലൻ MA/MLA എന്നാണ് സിനിമയുടെ പേര്. അതാരാ ഡയറക്ടർ? ഡയറക്ടർ മണിവണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള, മണിവണ്ണൻ സാറാണ് ഡയറക്ടർ. സാറിന്റെ 50-ാമത്തെ സിനിമയാണ്. പിന്നെ സത്യരാജ് സാർ, മണിവണ്ണൻ ടീമിന്റെ തന്നെ ഇതിന് മുന്നേ 1994 റിലീസ് ചെയ്തൊരു അമേദിപ്പടെ എന്ന് പറഞ്ഞൊരു ഹിറ്റ് ഫിലിമിന്റെ സീക്വൽ ആണ്, രണ്ടാം ഭാഗമാണ്. അപ്പം സത്യരാജ് സാറിന്റെ സിനിമയിൽ രഘു മണിവണ്ണനാണ് ഹീറോ. അവിടെ ഇപ്പൊ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടോ സെറ്റിലൊക്കെ? ഇല്ല, ഞാൻ ചെന്നൈയിലാണ് ഞാൻ താമസം ഇപ്പോ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് തമിഴ് പറയാനും കേൾക്കാനും അറിയാം. അല്ല, ചെക്കേട്ട മനസ്സിലാവും. അപ്പോ ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല സെറ്റിൽ. പിന്നെ ഇപ്പോ ഇനിയിപ്പോ ഒരു ഗ്ലാമറസ് റോൾ ആയിട്ട് വരാൻ താല്പര്യമുണ്ടോ ഫിലിം ഫീൽഡില്? ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും ഗ്ലാമറസ്, ബീങ് ഗ്ലാമറസ്, ബീങ് മോഡേൺ ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ വേറൊരു കുട്ടിക്ക് ഞാൻ സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട്, അയ്യോ ഈ കുട്ടി എന്ത് ഇത്ര ഗ്ലാമറസ് എന്ന് പറയാം. ഇതെന്താ ജസ്റ്റ് അത് ഡ്രസ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഗ്ലാമറസ് എന്നുള്ളത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ് ആണ്. ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് എല്ലാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് അങ്ങനെ വേണ്ടാന്ന് വെച്ച് കളയില്ല. നല്ലൊരു റോളാണ് ചെയ്യാൻ പറ്റുന്ന, നല്ല ടീമിന്റെ കൂടെ നല്ല ഇത്. അതുമാതിരി വെറുതെ പേരിന് വേണ്ടിയിട്ടാ അന്ന് ഈ ഒരു സിനിമേനകത്ത് ഇത്തിരി ഗ്ലാമർ ആയെന്ന്.
ഒന്നൊന്നുമില്ല എല്ലാം ഒത്തു വരുമ്പോൾ ആ ക്യാരക്ടറിന് അത് ആവശ്യമാണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. പിന്നെ അനിയൻ എങ്ങനെയാ, നല്ല സപ്പോർട്ടീവ് ആണോ? ആ ശരിക്കും സപ്പോർട്ടീവ് ആണ്, ഏറ്റവും വലിയ ക്രിറ്റിക് ആണ്. അല്ല, അങ്ങനെ ഒരാൾ ഉള്ളത് എപ്പോഴും ഒരു നല്ല കാര്യം. അല്ല അല്ല, ഡെഫിനറ്റ്ലി. അത് വീട്ടിലെ എല്ലാവരും അതെ, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും. അനിയൻ ഇപ്പൊ ഒരു ന്യൂ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ബ്ലാക്ക് ബട്ടർഫ്ലൈ മൂവി റിലീസ് ചെയ്തിരിക്കുകയാണ്. കണ്ടു അനിയന്റെ മൂവി? പിന്നെ കാണാതെ സിനിമ കണ്ടു. പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, ആളുകളുടെ കണ്ണു നനയിക്കുന്ന സിനിമ എന്നെല്ലാം. അത് അനിയൻ അനിയന്റെ ഓൺ സ്ക്രീനിൽ അവന്റെ അഭിനയമൊക്കെ കാണുന്നത് ഒരു ഭാഗ്യം കൂടിയായിട്ടാണ് കരുതുന്നത്. പിന്നെ ഇനിയിപ്പോ ഒരു പ്രൊജക്ട് വരുവാണെങ്കിൽ എന്തൊരു ക്യാരക്ടർ, ഏതൊരു ക്യാരക്ടർ ചെയ്യാനാണ് താല്പര്യം? എനിക്കിപ്പോ ഇന്നത് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊരു നമ്മുടെ മനസ്സിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്ന് പറയില്ലേ, അങ്ങനെ ഉദ്ദേശിക്കുമ്പോ മൃദുലക്ക് ഏതൊരു ക്യാരക്ടർ ചെയ്യാനാണ് താല്പര്യം ഇനി ഒരു ഫിലിമിൽ? ഞാനിപ്പോ ജസ്റ്റ് എന്റർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന എല്ലാ ക്യാരക്ടേഴ്സും ന്യൂ ആണ്. ഞാൻ ഇന്ന് മുന്നേ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാം. അപ്പോ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്ത് ചെയ്യണം എന്നുള്ളൂ. എനിക്കിപ്പം ആസ് ഓഫ് നൗ ഒരു ഡ്രീം റോളോ അല്ലെങ്കിൽ ഒന്നുമില്ല, വരുന്നതിൽ നല്ലത് നോക്കി ചെയ്യുന്നു. അത് തന്നെ, അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ്. എന്ത് കിട്ടുന്നോ അതിൽ നമ്മൾ ബെസ്റ്റ് ആയിട്ട് നമ്മുടെ പെർഫോം ചെയ്യും. എന്ത് കിട്ടുന്നോ അതല്ല, കിട്ടുന്നതിൽ നല്ലത് നോക്കിയെടുത്ത് അത് ബെസ്റ്റ് ആയിട്ട് ചെയ്യാം. ഫേവറേറ്റ് ആക്ടർ ആരാണ് മൃദുലയുടെ? ആക്ടർ ഒരാളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സും സിനിമകളുമാണ് ഞാൻ ഇഷ്ടപ്പെടാറ്. ഞാനിങ്ങനെ ഒരു ആക്ടർ അവർ ചെയ്ത എല്ലാ സിനിമകളും അങ്ങനെയൊന്നും ഇഷ്ടം അങ്ങനെയില്ല. എന്നാലും ചെറുപ്പം മൂലം ഒരു ഒരു മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റ് ആരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അഭിനയിക്കാൻ താല്പര്യം എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ജയറാം സാറാണ്. ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ്. എങ്ങനെ എന്തിനൊന്നുമില്ല, ഞാൻ വളരെ ചെറുപ്പം മുതൽ ഒരു 3 വയസ്സ് മുതൽക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പിന്നെ ഫേവറേറ്റ് സോങ് ഏതാണ്? സോങ് ഇത് പറഞ്ഞ മാതിരി തന്നെ എനിക്കിപ്പോൾ ഇപ്പം കേൾക്കുന്നത് ഇപ്പം കേൾക്കുന്നതായിരിക്കില്ല എനിക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാ അത് മൂഡിനനുസരിച്ച്, ഞാൻ ഫാസ്റ്റ് നമ്പേഴ്സും എനിക്കിഷ്ടമാണ്, മെലഡിയസ് ആയിട്ടുള്ള സോങ്സും ഇഷ്ടമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം അങ്ങനെയില്ല. പിന്നെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? ട്രാവലിംഗ്? യാത്ര എന്നുള്ള പ്രോസസ്സ് ഇഷ്ടമല്ല, യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണ് പുതിയ ആൾക്കാരെ കാണല്, സ്ഥലം കാണലൊക്കെ ഇഷ്ടമാണ്. നേരെ ആ സ്ഥലത്തേക്കൊക്കെ പോയിരുന്നാൽ കാറിൽ കുറേ നേരം ഇരിക്കുന്നൊന്നും എനിക്ക് പറ്റുന്നേ കാര്യമല്ല. പക്ഷെ ഇഷ്ടമാണ്, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമാണ്, അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, അവിടുത്തെ കൾച്ചർ ഇഷ്ടമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ, അങ്ങനെ അല്ല ഇഷ്ടമാണ്. പിന്നെ ഫിലിംസിന് അപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരില്ല? ഡെഫിനറ്റ്ലി ചെയ്യണം. അപ്പോൾ ആ ഒരു അത് ഭയങ്കര ഒരു എൻജോയിങ് ഫീലിംഗ് ആയിരിക്കും. ആ ശരിക്കും പുതിയ സ്ഥലങ്ങളിൽ പോവുക, പുതിയ ആളുകളെ കാണുക, അല്ല എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യുന്നു. ആസ് എ പേഴ്സൺ എൻജോയ് ചെയ്യുന്നു, അതൊരു ആസ് എൻ ആർട്ടിസ്റ്റ് അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, ശരിക്കും ഹാപ്പിയാണ്. പിന്നെ ഫാഷനോട് എങ്ങനെയാ, ട്രെൻഡ്സിന് താല്പര്യമാണോ? ഫാഷൻ ട്രെൻഡ്സ്, ന്യൂ ട്രെൻഡ്സ്, പുതിയ പുതിയ ട്രെൻഡ്സ്, ഡ്രസ്സിങ്ങിലാണെങ്കിലും പുതിയ ഫാഷൻ. അതെ, പുതിയ ഫാഷൻ കഴിയുന്നതും നോക്കി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. അപ്പൊ ഇത് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതന്നെ നാളെ തന്നെ പോയി വാങ്ങി അതൊന്നുമില്ല. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതെനിക്ക് ചേരുന്നു തോന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇന്ന് തന്നെ പോയി വാങ്ങി, നാളെ പോയി വാങ്ങില്ല. അങ്ങനെ അപ്പൊ ഫ്രണ്ട്സ് എല്ലാം ഗ്രൂപ്പായിട്ട് അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് പോകാനാണോ താല്പര്യം? ചെന്നൈയില് എവിടെ പോകാൻ താല്പര്യം? അല്ല, നമ്മളൊരു ഔട്ടിങ് പോവാണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ രണ്ട് കൈൻഡ് ഓഫ് എൻജോയ്മെന്റ് ആണ്. ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ആ മാതിരി അങ്ങനെ പോവലുണ്ട്, ഫാമിലിയുടെ കൂടെയും പോവലുണ്ട്. പബ്ലിക്കിൽ നിന്നൊക്കെ ഒരു ഒപ്പീനിയൻ കിട്ടില്ലേ, പുറത്തൊക്കെ ഷോപ്പിംഗ് പോകുമ്പോഴും അങ്ങനെയെല്ലാം ചെല്ലുമ്പോ പബ്ലിക് പറയില്ലേ, ഹാ ഇതാ കുട്ടിയാണ് നമ്മൾ ഫിലിമിൽ കണ്ട മൃദുലയാണ്, അങ്ങനെ പറയുമ്പോ ഒരു മനസ്സിലൊരു ഫീലിംഗ് എന്താ, ഒരു ഹാപ്പിനെസ്, സന്തോഷം. അതെ, അവിടെ നിൽക്കുന്ന എല്ലാവരും അങ്ങനെ പറയുന്നില്ലല്ലോ, നമ്മള് സ്പെഷ്യലായിട്ട് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് ഒരാളെ നോക്കി കാണുമ്പോ സന്തോഷം. അതെനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു, അതെ അതെ, ഡെഫിനറ്റ്ലി. എവിടെ ചെന്നാലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് ഇഷ്ടം, പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അങ്ങനെ പറയുമ്പോഴും പിന്നെ വീട്ടിലൊക്കെ എങ്ങനെയാ, നന്നായിട്ട് ജോലിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അങ്ങനെ അമ്മയോടും അച്ഛനോടും ചെയ്യാം, വീട്ടിൽ നന്നായി ഞാൻ പണിയെടുക്കുകയില്ല. അല്ല അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സുകൊണ്ട് ചെയ്യാൻ പോകുമ്പോൾ ആ അത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അല്ല, ഞാൻ ആവശ്യഘട്ടങ്ങളിൽ ചെയ്യും, അല്ലാതെ ഇങ്ങനെ വെറുതെ ഞാനൊരു പോയി കുക്ക് ചെയ്യാം, വെറുതെ ഇരിക്കുമ്പോൾ ഈ വീടൊക്കെ വൃത്തിയാക്കാം, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അത്യാവശ്യമാണെങ്കിൽ മാത്രം. ഓക്കെ, കുക്കിങ്ങിൽ താല്പര്യമുണ്ടോ? വീട്ടിലൊക്കെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ അമ്മയ്ക്കും അച്ഛനൊക്കെ? ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യുമ്പോൾ പക്ഷെ ആരും കഴിക്കില്ല, അച്ഛൻ മാത്രമേ കഴിക്കില്ല, ഫുഡ് വേസ്റ്റ് ചെയ്യരുത്.
അതല്ല എന്താ പറയുക, എനിക്കൊരു സീസണൽ ഇഷ്ടമാണ് കുക്കിങ്ങിനോട്. ചില സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, എപ്പോഴും കുക്കറി ഷോസ് എല്ലാം കണ്ട് റെസിപ്പീസ് ഒക്കെ എഴുതി എടുത്തിട്ട്. പക്ഷെ എന്നോട് ഒരു വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കും, രസം ഉണ്ടാക്കുന്നൊന്നും പറഞ്ഞിട്ടുണ്ടാക്കും. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഇത് സാമ്പാറാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ഞാൻ ചെന്നൈയിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് എന്നും പുറത്തുനിന്ന് കഴിക്കുന്ന നടക്കില്ല. അപ്പം നമ്മൾ കുക്കിംഗ് എല്ലാം ഉണ്ട്, കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ്. അപ്പം എനിക്കിങ്ങനെ അവരുടേതായ കാര്യം തേപ്ല അതെല്ലാം ഉണ്ടാക്കാനും അതെല്ലാം എനിക്ക് കൂടുതൽ അവര് എന്നും ചെയ്യുന്ന കണ്ടിട്ട് ഇതുണ്ട്. അമ്മ ഇവിടെ ചെയ്യുമെങ്കിലും ഞാൻ ഒന്നും പോയി നോക്കി നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ അത് ഞാൻ അവിടുന്ന് പഠിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ട്രൈ ഒക്കെ ചെയ്യും, ചിലതൊക്കെ ക്ലിക്ക് ആവാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ പിന്നെ ഇപ്പോ പുറത്തെല്ലാം പോകുമ്പോ എങ്ങനത്തെ ഡിഷസ് പ്രിഫർ ചെയ്യാ? വെജ് ആണോ അതോ പക്ക നോൺ വെജ് ആണ്? ഞാൻ ഫേവറേറ്റ് ഡിഷസ് അല്ലെങ്കിൽ ഫേവറേറ്റ് ഒരു മെയിൻ കോഴ്സ്? എനിക്ക് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് എപ്പോഴും ഇഷ്ടം. സൗത്ത് ഇന്ത്യൻ തന്നെ, തായ് ഫുഡ്, മെക്സിക്കൻ, ഇറ്റാലിയൻ എല്ലാം കഴിക്കും. എന്ന് വെച്ചാൽ ഒന്നും കഴിക്കാതിരിക്കില്ല, പക്ഷെ ഏറ്റവും ഇഷ്ടം ഇന്ത്യൻ ഫുഡാണ്. ഇന്ത്യൻ ഫുഡിൽ നോർത്ത് ഇന്ത്യൻ ആണ് ഫേവറേറ്റ്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫിൽറ്റർ കോഫി എന്നൊക്കെ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി ഒക്കെ എന്റെ ജീവനാണ്. ഓ, എല്ലാം ഇഷ്ടമാണ്. ഫുഡിന്റെ കാര്യത്തിൽ തീരെ പിന്നോക്കമല്ല, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എവിടെ ചെന്നാലും ഓക്കെ, ഇവിടത്തെ ആ സ്ഥലത്ത് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അവസാനം ചെല്ലുന്നത് ഒരു ബട്ടർ നാനും വല്ല ഇതും ആയിരിക്കും. എവിടെ ചെന്നാലും ലാസ്റ്റ് ഓപ്ഷൻ, വേറെ ഒന്നും ഇല്ലെങ്കിൽ എന്നാ ശരി, അത് അത് എപ്പോഴാണെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ അപ്പൊ മൃദുലൊക്കെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ പെട്ടെന്ന് ഒരാൾ ഭയങ്കര വെരി ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്ന ഭാവന, ഭാവന ചേച്ചി തന്നെയാണ്. ഭാവച്ചി എന്ന് സ്നേഹപൂർവ്വം വിളിക്കും, അവര് തന്നെയാണ്. മറ്റേ ഭാവന ചേച്ചി തന്നെയാണ്. പിന്നെ നിറയെ പേരുണ്ട് കേട്ടോ, എന്റെ കൂടെ പഠിച്ചവരാണെങ്കിലും ശരി, അങ്ങനെ കുറെ പേരുണ്ടെങ്കിലും ഭാവന ചേച്ചിയായിട്ടാണ് കൂടുതൽ കോണ്ടാക്ട്സ്. കൂടുതൽ ഇൻഡസ്ട്രിയിലുള്ളതിൽ അതെ. പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗിലൊക്കെ എന്താ നല്ല ആക്റ്റീവ്? ഫേസ്ബുക്, ട്വിറ്റർ, ലോക്കൽ കോൾ ഇറങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലൂടെയാണ്. കാരണം എല്ലാവർക്കും ഫോൺ ചെയ്യാനും എല്ലാവർക്കും ഇൻ പേഴ്സൺ കാണാനും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോ ഡെഫിനറ്റ്ലി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ട്വിറ്റർ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പേഴ്സണലൈസ്ഡ് മെസ്സേജസ് വരാനാണെങ്കിലും എല്ലാറ്റിനും അവര് പടം കണ്ടിട്ട് അവരുടെ ഒപ്പീനിയൻ, ചിലവരൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് റിവ്യൂ എല്ലാം തന്നിട്ടുണ്ട്. ഇത് കൊള്ളാം, ആ സീനിലെ ആ ഡ്രസ്സും ആ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം അതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അത്രത്തോളം അതെ, ഭയങ്കര ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ ഒരു നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഇപ്പൊ പെൺകുട്ടി, ഇതൊരു പെൺകുട്ടിയാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുമല്ലോ ആൾക്കാർ, പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ വന്നാല് ഇതൊരു പെൺകുട്ടിയാണ് നീ സൂക്ഷിക്കണം, അങ്ങനെ ഒരു കമന്റ്സ് കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച്, ഒരു ആക്ടിങ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ് ധരിക്കുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ കിട്ടിയാൽ അതിനെങ്ങനെ ഒരു പോസിറ്റീവ് നിലയിലാണോ അത് കൈകാര്യം ചെയ്യാതെ? ഒരു ഡ്രസ് ധരിക്കുന്നതിനെ കുറിച്ച് ഞാൻ എന്താണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഞാൻ ചെയ്യുള്ളൂ. അവര് അങ്ങനെ ഒരു അയ്യെ പറയുന്ന ഡ്രസ്സാണ് എന്റെ വീട്ടുകാരിൽ നിന്ന് തന്നെ ആയിരിക്കും ഞാൻ ആദ്യം അയ്യെ കേൾക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഡ്രസ് ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അങ്ങനെയാണെങ്കിലും ഞാൻ ഷോർട്സും ടോപ്സും എല്ലാം ഇട്ടിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. എന്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ധരിക്കുന്ന വേഷങ്ങളുമാണ്. അപ്പോൾ ഒരാൾ എല്ലാ കുറെ പേര് നല്ലത് നല്ലതെന്ന് പറഞ്ഞു, ഒരാളിപ്പോ നോ അയ്യേ നന്നല്ല എന്ന് പറയുകയാണെങ്കിലും ഞാൻ അതൊന്ന് നോക്കും, ഓക്കെ അത് പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് കെയർ ചെയ്യാറില്ല. അതെ, ഇനിയിപ്പോ ചോദിച്ച സിനിമേന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒന്നും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വെരി വെരി ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫാമിലി, അമ്മ, അച്ഛൻ, അനിയൻ, ഇവരാണ് എൻ്റെ മെയിൻ പ്രയോറിറ്റി. അവര് യെസ് പറഞ്ഞ ഏതൊരു കാര്യം എനിക്ക് ഒരു കുഴപ്പം ഇല്ലാതെ ഐ കൻ ടേക്ക് ഫോർവേഡ്, ഒരു കുഴപ്പമില്ല. പിന്നെ കൊറേ മിക്സഡ് റിവ്യൂസ്, ഐ മീൻ ഇത് വരും നമ്മൾക്ക് എന്തിനാ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നപ്പോ at the end of the day എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ ദുഃഖിപ്പിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഈ ഡ്രസ് എല്ലാം നന്നായിട്ടുണ്ട്, ഇതൊക്കെ എവിടുന്ന് എവിടുന്ന് എടുക്കുന്നതാ ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ? എവിടെയാണോ നല്ലത്, ഇത് ന്യൂ ട്രെൻഡ്സിലുണ്ട്. സൽവാർ എടുക്കാൻ തോന്നിയപ്പോ അപ്പൊ ഇഷ്ടപ്പെട്ടത് അത് അമ്മയാണ് സൽവാർ, അമ്മ കൂടുതലും സൽവാർസ് ആണ് ഇടുന്നത്. അപ്പം ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സിനും എൻ്റെ ഒരു അമ്മ ടച്ച് ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ ആയിട്ട്. ഞാനും അമ്മ ഒരുമിച്ചായിരിക്കും മോസ്റ്റ് ഷോപ്പിംഗ്. ഞാൻ ചെന്നൈയിലാണെങ്കിൽ മാത്രമേ ഞാൻ തനിയെ, അമ്മ ഇല്ലാത്ത സമയത്ത് ഞാനായിരിക്കും, അല്ലെങ്കിൽ അമ്മ ഉണ്ടാവും എപ്പോഴും. ഷോപ്പിംഗിലൊക്കെ നല്ല ക്രേസ് ആണോ? അപ്പൊ
ഡെഫിനറ്റ്ലി ഷോപ്പഹോളിക് ആണ് ഞാൻ. എവിടെ ചെന്നാലും ഇപ്പം എക്സാമിനൊക്കെ ഞാൻ ചെന്നൈയിൽ പോയാലും ഞാൻ 4 ദിവസത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 3 ദിവസം ഷോപ്പ് ചെയ്യുന്നു, 1 ദിവസം ആ എന്നാൽ എക്സാമിന് വേണ്ടി ഒരു അരമണിക്കൂർ പോയി പഠിച്ചു പോകുന്നതാണ്. ടോട്ടലി ഷോപ്പഹോളിക് ആണ്. കോസ്റ്റ്യൂം, ഡ്രസ്സസിനും ആക്സസറീസ്, ചെരുപ്പ് എല്ലാം മാച്ചിങ് മാച്ചിങ്. അതെ, നമുക്ക് ഇത് ചെരുപ്പിൽ തന്നെ അറിയാണ്ടോ കറക്റ്റ് മാച്ചിങ് മാച്ചിങ് എല്ലാം വെച്ചിട്ടുണ്ട്. അല്ല, ഇത് ഞാൻ അങ്ങനെ ഇതൊരു കുറെ നാൾ മുന്നേ വാങ്ങിച്ച ചെരുപ്പ്, ഇതുവരെ ഇടാനൊരു ഇത് കിട്ടില്ല. അപ്പൊ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇത് വാങ്ങിച്ചു, അപ്പം കോഇൻസിഡന്റലി അത് മാച്ചിങ് ആയി. ഇതിൽ ഇപ്പൊ ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിൽ, ഫിലിംസിൽ ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരുന്നു? റെച്ചിലീസ് എൽസമ്മ നാൻകുട്ടി, 10:30 AM ലോക്കൽ കോൾ, മൂന്നും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. എനിക്ക് തോന്നി ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് മനസ്സിനോട് മൂന്നും അടുത്ത് നിൽക്കുന്നു. ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. റെച്ചിലീസ് ആണെങ്കിൽ ആദ്യത്തെ സിനിമ, എൽസമ്മ എന്ന ആൺകുട്ടിയാണെങ്കിൽ നല്ല ക്രൂവിൻ്റെ കൂടെ ഫസ്റ്റ് ടൈം, 10:30 AM ലോക്കൽ കോൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇൻ ലീഡ് എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ എല്ലാത്തിനും ഓരോരോ പ്രത്യേകതയുണ്ട്. അപ്പം എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലേ, എല്ലാം ഇഷ്ടം തന്നെയുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, ഡയറക്ടർ ഇപ്പോൾ പറഞ്ഞു തന്നത് തന്നെ, അപ്പോൾ ആ ഒരു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നോ മനസ്സിൽ ഈ ഒരു ക്യാരക്ടറിനോട്? ഏത് റോൾ തരികയാണെങ്കിൽ ഞാനിങ്ങനെ എല്ലാം ചെയ്യാം, അതൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് ഇന്നേ വരെ അങ്ങനെ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ്, അയ്യോ ഇങ്ങനെ ഭയങ്കര എന്നൊന്നും പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ വരുമ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല, അപ്പൊ നോക്കിയോ. ഇന്നിപ്പോ ഒരു ഫെസ്റ്റിവൽ ഡേ ആണല്ലോ, അപ്പൊ ഫെസ്റ്റിവൽസ് ഒക്കെ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാറ്? നല്ലമാതിരി സെലിബ്രേറ്റ് ചെയ്യും. ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും അതിന്റെ ആചാരപ്രകാരമുള്ള ഫെസ്റ്റിവിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻജോയ് ചെയ്യുന്ന, എനിക്ക് ഫെസ്റ്റിവൽസ് ഒക്കെ മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ഏറ്റവും ഇഷ്ടമാണ് എനിക്ക്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, ഫുൾ ഗ്ലിറ്റേഴ്സും എല്ലാം എനിക്ക് എന്തോ ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളുകളിലെല്ലാം ക്രിസ്മസ് സീസൺ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യൽ, പിന്നെ കാരലിൻ സിംഗിങ് കോമ്പറ്റീഷൻ ഞാൻ പാടില്ലെങ്കിലും ഞാൻ കൂടെ ബാക്ക് സ്റ്റേജിലൊക്കെ പോയിട്ട് ഇത് ചെയ്യാൻ, അങ്ങനെ അങ്ങനെയുള്ള ഇതാണെങ്കിലും. പിന്നെ ഈസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെല്ലാം, അവരുടെ വീട്ടിൽ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കാത്ത ഡിഷസ് ഒക്കെ ആയിരിക്കും അവരുടെ വീട്ടിൽ, നോൺ വെജിന്റെ വെറൈറ്റീസ് ആയിരിക്കും. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്രിസ്മസും ഈസ്റ്ററും വിഷു ഓണം എല്ലാം സെലിബ്രേറ്റ് ചെയ്യലുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെന്നൈയിൽ പോയിട്ടാണ് അവിടെ റംസാനും നബിദീനും അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഹോളിഡേ ഒന്നും ഇല്ല. അപ്പൊ അന്നും ഓണത്തിന് വരെ ക്ലാസ് ആണ്. അപ്പോ അതൊക്കെയാണ് ഒരു കഷ്ടം. എന്നാൽ പോലും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തില്, നമ്മളവിടെ ഫ്രണ്ട്സുമായിട്ട് റംസാൻ സമയത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കലും, ഓണം സമയത്ത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഞങ്ങൾ സദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ടൊരു വെജ് മറ്റേ കേരള ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കലും എല്ലാവരും കൂടിയിട്ട് ഓണ സാരിയൊക്കെ കൊടുത്ത്. അപ്പം അന്ന് എല്ലാവർക്കും, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻസിനെല്ലാം, ഞങ്ങൾ കുറച്ച് മലയാളി ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് പോയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കെല്ലാം, അവരെല്ലാരും ഞങ്ങള് സാരിയെ കുടിപ്പിച്ച്. അപ്പൊ എല്ലാവർക്കും ഒരു ഇത്, യു ഇതൊക്കെ എന്താ ഇതാന്നെല്ലാം കാണാത്തത് കാണാത്തത് കാണുമ്പോ ഉള്ള ഒരു ഇത്, നമ്മള് പൂക്കളൊക്കെ ഇടുന്നെല്ലാം കാണുമ്പോ. അപ്പൊ അതൊരു അങ്ങനെ എൻജോയ് ചെയ്യാനും ഇഷ്ടം ഫ്രണ്ട്സിന്റെ കൂടെ.